Hi guys, welcome back to another video. Ella good irukku mattiru pudhi video lote swagatham. Hey sabu ninga ellavaru kandu kaanu palarude Instagram story oru swipe up cheyyunna story irikkum. Adhaayathu avare story just oru swipe cheyidale onnikku avare website loto ella endundengil avare YouTube channel loto ella endundengil Instagram inde profile loto ka povunnathu kandu kaanum. Anganeyulla story gal engane namukku create cheyyam ennaanu innathe oru video nokkan povunnathu. Poduve ee oru future ullathu onnikku ningalde Instagram account il 10000 followers venam. Ella endundengil ningal cash koduthane yesham aa oru story അങ്ങനെ ഈ രണ്ട് വൈക്ക് മാത്രമേ നമുക്കൊരു സ്വൈപ്പ് അപ്പ് സ്റ്റോറി ഇടാൻ സാധിക്കുകയുള്ളായിരുന്നു. പക്ഷെ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ഈ 10000 ഫോളോവേഴ്സും അതുപോലെ തന്നെ ക്യാഷ് കൊടുത്ത് പ്രൊമോട്ടൊന്നും ചെയ്യാതെ എങ്ങനെ നമുക്ക് ഈസി ആയിക്കൊണ്ട് എത്ര കുറഞ്ഞ ഫോളോവേഴ്സ് ഉള്ളവർക്കും ഈസി ആയിക്കൊണ്ട് എൻ്റെ സ്വൈപ്പ് അപ്പ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. സാധാരണ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനലിന് ലിങ്ക് കൊടുക്കുകയാണെങ്കിൽ യൂട്യൂബ് ചാനൽ നല്ല വ്യൂസ് ഉണ്ടാക്കാം. നിങ്ങൾ എന്തിൻ്റെ ലിങ്കാണ് കൊടുക്കുന്നത് അതിന് നല്ല വ്യൂസ് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷെ നമുക്കിവിടെ 10000 ഫോളോവേഴ്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കും അതുപോലെ തന്നെ മറ്റേതെങ്കിലും വെബ്സൈറ്റിൻ്റെ ലിങ്കൊന്നും കൊടുക്കാൻ സാധിക്കുകയില്ല. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. എങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിലുള്ള നിങ്ങൾ അഥവാ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് വീഡിയോസ് കിട്ടിയിട്ടുണ്ടാവും. അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ സ്റ്റോറി ഇട്ടുകൊണ്ട് സ്വൈപ്പ് അപ്പ് സ്റ്റോറി ആക്കി മാറ്റുക. എന്നിട്ട് ആ ഒരു സ്വൈപ്പ് അപ്പ് സ്റ്റോറി നിങ്ങൾക്ക് ആ ഒരു വീഡിയോക്ക് നല്ല രീതിയിലുള്ള വ്യൂസ് ഉണ്ടാക്കുകയും അതുമായി നിങ്ങൾക്ക് ഫോളോവേഴ്സ് ഏൺ ചെയ്യാൻ സാധിക്കുന്ന ഒരു ട്രിക്കാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. തീർച്ചയായും ഒരു വീഡിയോ മുഴുവൻ കാണുക. കൂടുതൽ പറഞ്ഞ് സമയം കളഞ്ഞില്ല, നമുക്ക് നേരെ വീഡിയോട്ട് പോവാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ഐ ജി ടിയിലോട്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾ സാധാരണ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന പോലെ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഒരു വീഡിയോ മാക്സിമം നല്ല ലെങ്ത് ഉള്ള വീഡിയോ ആവണം. ഒരു 2 മിനിറ്റിന് മുകളിലെങ്കിലും ആ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ വെക്കാൻ നോക്കുക. എങ്കിലേ നമുക്ക് ആ ഒരു ഐ ജി ടിയിലോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിനുശേഷം നിങ്ങൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. ഒന്ന് ഷോർട്ട് വീഡിയോ, അതുപോലെ തന്നെ ലോങ് വീഡിയോ. ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ടാവും. അതിൽ നിങ്ങൾ ലോങ് വീഡിയോ എന്ന് പറയുന്ന ഓപ്ഷനിൽ കൊടുക്കണം. എങ്കിലാണ് ഐ ജി ടിയിലോട്ട് പോവുക. എന്നിട്ട് നിങ്ങൾ ആദ്യമൊരു തമ്മനെയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഫോട്ടോ ആ ഒരു വീഡിയോക്ക് മുന്നിൽ ഒരു തമ്മനെയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തമ്മനെയിൽ സെറ്റ് ചെയ്യാം യൂട്യൂബിൽ വീഡിയോ എടുക്കുന്ന പോലെ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇവിടെ മുകളിൽ നെക്സ്റ്റ് കാണാൻ സാധിക്കും. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ആദ്യം ഒരു ടൈറ്റിൽ എഴുതാനുണ്ടാവും. നിങ്ങളുടെ ആ ഒരു വീഡിയോ എന്താണോ അതിൻ്റെ കണ്ടന്റ്. നമ്മൾ സാധാരണ യൂട്യൂബിൽ ഒരു വീഡിയോക്ക് ടൈറ്റിൽ ഉണ്ടാവില്ലേ, അതേപോലെ തന്നെ ടൈറ്റിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വീഡിയോനോട് സാമ്യമുള്ള ടൈറ്റിൽ തന്നെ മാക്സിമം എഴുതാൻ നോക്കുക. അതിനുശേഷം നിങ്ങൾ ടൈറ്റിൽ എഴുതി കഴിഞ്ഞാൽ ഇവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. അവിടെ നിങ്ങൾക്ക് ആ ഒരു വീഡിയോനോട് അനുയോജ്യമായ ലിങ്കുകളും മറ്റെന്തെങ്കിലും കാര്യങ്ങളും ഏതാണ്ടെങ്കിൽ അതൊക്കെ എഴുതി കൊടുക്കുക. ലിങ്കുകളൊന്നും ആഡ് ചെയ്യാൻ സാധിക്കുന്നതല്ല, മറ്റു പകരം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് നമ്മൾ ടാഗ് ചെയ്യുമല്ലോ, ഹാഷ്ടാഗ്, അങ്ങനെ അവിടെ ടാഗ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നിങ്ങൾ ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ നമ്മൾ സ്റ്റോറി ഇടുന്ന പോലെ തന്നെ ആ സ്റ്റോറി ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു ഇമേജ് ഇവിടെ സെലക്ട് ചെയ്യണം. അത് ആ ഒരു വീഡിയോനോട് സാമ്യമുള്ള ഇമേജ് സെലക്ട് ചെയ്യുക. അപ്പോൾ ആൾക്കാർക്ക് ആ ഒരു വീഡിയോ സ്വൈപ്പ് ചെയ്ത് കാണാൻ തോന്നുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ആ ഒരു ഇമേജ് വീഡിയോൻ്റെ തമ്മിലേ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മുകളിലായിട്ട് പല ഓപ്ഷൻസ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് അറിയാവുന്ന പല ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ആദ്യത്തെ ഓപ്ഷനിൽ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ക്ലിക്ക് ചെയ്യുക. ലിങ്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പക്ഷേ ഇവിടെ നമുക്ക് സാധാരണ ഐ ജി ടിവിൻ്റെ ലിങ്ക് മാത്രമേ ആഡ് ചെയ്യാൻ സാധിക്കുള്ളൂ സ്വൈപ്പ് അപ്പ് ലിങ്ക് ആയിട്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഇവിടെ ആദ്യം കാണുന്ന ഓപ്ഷനിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏത് ഐ ജി ടി വി നിങ്ങൾ അപ്ലോഡ് ചെയ്ത് ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടിക് ബട്ടണിൽ കൊടുത്താൽ മാത്രം മതി. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ പൂർത്തിയാകുന്നതാണ്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് സ്റ്റിക്കർ ബട്ടൺ കാണാൻ സാധിക്കും. അതിലൊക്കെ നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് സെലക്ട് ചെയ്യുക. സ്റ്റിക്കർ ബട്ടണിൽ സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ ചെന്നിട്ട് നിങ്ങൾ സ്വൈപ്പ് അപ്പ് എന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ സ്വൈപ്പ് അപ്പ് എന്ന് സെർച്ച് ചെയ്യുക, നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ കാണാൻ സാധിക്കും. സ്വൈപ്പ് അപ്പ് എന്ന് കംപ്ലീറ്റ് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, സ്വൈപ്പ് എന്ന് മാത്രം സെർച്ച് ചെയ്താൽ തന്നെ മതി. അപ്പോൾ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, ഏത് സ്റ്റിക്കറാണ് വേണ്ടത്, ആ ഒരു സ്റ്റിക്കർ നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. ഞാനൊന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏത് വീഡിയോ ഏത് ഫോട്ടോയാണ് വേണ്ടത് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഇതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സ്വൈപ്പ് അപ്പ് എന്ന് പറയുന്നത് ഞാനിവിടെ ജസ്റ്റ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർക്ക് ആ ഒരു സ്റ്റോറി കാണുമ്പോൾ ഒന്ന് വളരെ ലുക്ക് കിട്ടും, അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവളെ സ്റ്റിക്കറും കൂടി കൊടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് നിങ്ങളുടെ സ്റ്റോറിയാക്കി ഇടുക. ഓക്കെ, ഇനി അതിനുശേഷം ഇപ്പോൾ വേറൊരു ഫോൺ ഞാൻ എടുത്തിട്ടുണ്ട്. സാധാരണ ഒരാളിൽ നിന്ന് നിങ്ങളുടെ സ്റ്റോറി കാണുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനുശേഷം ഞാനിവിടെ വേറൊരു അക്കൗണ്ട് വേറൊരു ഫോണാണ് എടുത്തത്. എൻ്റെ അക്കൗണ്ടല്ല, വേറെ ഫോണാണ്. അപ്പോൾ ഞാൻ ഇതിലെടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ മുകളിലായിട്ട് നമ്മുടെ സ്റ്റോറി എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ കാണാൻ സാധിക്കുന്നതാണ്. അതായത് സ്വൈപ്പ് അപ്പ് എന്ന് കാണുന്നത് കാണാൻ സാധിക്കും. അതിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്ത് സ്വൈപ്പ് ചെയ്താൽ നെയ്സായിട്ട് തന്നെ ആ ഒരു ഐ ജി ടി വിയിലോട്ട് പോവുകയും അതുവഴി ആ ഒരു അവർക്ക് ആ ഒരു വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. നല്ല വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫോളോവേഴ്സും കൂട്ടാം.
ചെയ്യാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും ഈസി ആയിക്കൊണ്ട് നിങ്ങൾക്ക് സ്വൈപ്പ് അപ്പ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് അപ്ഡേറ്റ് ചെയ്യുക, അതിന് ശേഷം മാത്രം ഇതിന് നിന്നാൽ മതി. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയും ഈസി ആയിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു സ്വൈപ്പ് അപ്പ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഈ സ്വൈപ്പ് അപ്പ് സ്റ്റോറി ഇടുന്നത് മൂലം ആ ഒരു അക്കൗണ്ടിൽ നല്ല രീതിയിലുള്ള റീച്ച് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഇതിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞാൽ 10,000 ഫോളോവേഴ്സ് വേണ്ടിവരും. അതുകൊണ്ട് തന്നെ അത് കിട്ടുന്ന എല്ലാ ഫെസിലിറ്റിയും ഇതിൽ കിട്ടില്ല. എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ലോങ് വീഡിയോകൾ, അതായത് 1.5 മിനിറ്റിനുള്ളിലൊക്കെ ഉള്ള നല്ല ലോങ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് മാക്സിമം ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടിൽ നല്ല രീതിയിൽ തന്നെ റീച്ച് കൊണ്ടുവരാവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, പുതിയതായിട്ട് ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഓളം ഓപ്ഷനിലോട് മാറ്റുക. നമ്മുടെ ചാനലിൽ വരുന്ന പുതുപുത്ത വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിരിക്കും. പുതിയൊരു വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടുകൂടി ഇസ്മീം ഹോമനോയും സൈനിങ് ഔട്ട്.